നമസ്കാരം. കഴിഞ്ഞ ദിവസം കാശ്മീരിലെ ആർട്ടിക്കിൾ 370 റദ്ദാക്കിയിരുന്നു. ഇതിനോടനുബന്ധിച്ച് വലിയ വാർത്തകൾക്കാണ് ഇടവെച്ചത്. ആ വാർത്തകളിൽ ഇപ്പോൾ ശ്രദ്ധേയമാകുന്നത് ഒരു കുറിപ്പാണ്. ആ കുറിപ്പിലേക്ക് പോകാം. പ്രൗഢഗംഭീരമായ തലക്കെട്ട് വെച്ച ഇന്ത്യയുടെ ഒരു മാപ്പാണ് സ്കൂളിൽ പഠിക്കുമ്പോൾ ഞാൻ ആദ്യമായി കാണുന്നത്. കാശ്മീരിലായിരുന്നു ഇന്ത്യയുടെ ആ തലക്കെട്ട്. എന്നാൽ പിന്നീട് എപ്പോഴൊക്കെയോ ഇന്ത്യയുടെ ചിത്രങ്ങൾ കാണുമ്പോൾ ആ തലക്കെട്ട് നഷ്ടപ്പെട്ടു പോയിരുന്നു. കാശ്മീരിൻ്റെ മുൻകാല ചരിത്രത്തിലേക്ക് എത്തി നോക്കാനോ പോസ്റ്റ്മോർട്ടം ചെയ്യാനോ ഈ പോസ്റ്റിൽ മുതിരുന്നില്ല. ആ ചരിത്രം അറിയാത്തതുകൊണ്ടോ അതിൽ എന്തെങ്കിലും അന്യായം ഒളിഞ്ഞുകിടക്കുന്നത് കൊണ്ടോ അല്ല അത്തരം ഒരു വിശദീകരണത്തിലേക്ക് കടക്കാത്തത്. പോസ്റ്റ് ഒരുപാട് നീണ്ടുപോകും എന്നതുകൊണ്ട് മാത്രമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ തലമുറയിലെ കുട്ടികളുടെ കാര്യം അറിയില്ല. എന്നാൽ തൻ്റെ തലമുറയിലോ അതിനു മുൻപോ ജനിച്ചവർക്കൊക്കെ കാശ്മീർ ഒരു വേദനയായിരുന്നു. ഇന്ത്യ എന്ന രാജ്യത്തിനുള്ളിൽ ഒതുങ്ങാത്ത അല്ലെങ്കിൽ വ്യത്യസ്തമായ ഒരു അസ്തിത്വം പേർന്ന സംസ്ഥാനം എന്നത് ഇന്ത്യ രാജ്യത്തിൻ്റെ സമാധാനം കളഞ്ഞു കുളിക്കുന്ന കുഴഞ്ഞു മറിഞ്ഞ ഒരു പ്രശ്നമാകുന്ന അവസ്ഥ. രാജ്യത്തിൻ്റെ നികുതി വരുമാനത്തിൻ്റെ നല്ലൊരു ഭാഗവും നമ്മുടെ ധീരജവന്മാരുടെ ജീവനും നിരന്തരമായി നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യാധിയായി ആ അവസ്ഥ 3 പതിറ്റാണ്ടുകൾ നിലനിന്നു. ഒരു പ്രശ്നമുണ്ടാകുന്നത് ആരുടെ കുഴപ്പം കൊണ്ട് ആരുടെ കഴിവുകേട് കൊണ്ട് എന്നതൊക്കെ അന്വേഷിക്കപ്പെടേണ്ട വസ്തുതകളാണെങ്കിലും ഏറ്റവും പ്രാമുഖ്യമുള്ള കാര്യം പ്രശ്നം പരിഹരിക്കുക എന്നതാണല്ലോ. ആർട്ടിക്കിൾ 370 എന്ന പ്രത്യേക ഭരണഘടനാ ആവശ്യങ്ങളുടെ നിഴലിൽ പരിഹരിക്കാനാകാത്ത ഒരു പ്രശ്നമായി കാശ്മീർ അങ്ങനെ പുകഞ്ഞു നിന്നു. ന്യൂനപക്ഷ പീഡനങ്ങൾ എന്നത് മനുഷ്യാവകാശ പ്രസംഗങ്ങൾക്ക് ലിബറലുകൾക്കും മുതലെടുക്കാൻ വീണുകിട്ടുന്ന ഒരു സുവർണാവസരം എന്ന് മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. യഥാർത്ഥ മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടി അവർ ആരും തന്നെ നിലകൊള്ളുന്നില്ല എന്നതാണ് സത്യം. 1989 പാകിസ്ഥാനിൽ ബാനസിൽ ഭൂട്ടോ ഒരു റേഡിയോ സംരക്ഷണത്തിൽ നടത്തിയ ആഹ്വാനത്തിൽ ആവേശം കൊണ്ട കാശ്മീരിലെ ഒരു വിഭാഗം തീവ്രവാദികൾ അവിടുത്തെ ന്യൂനപക്ഷമായ പണ്ഡിറ്റുകളെ ഉന്മൂലനം ചെയ്യാൻ ഇറങ്ങിപ്പുറപ്പെടുകയും പണ്ഡിറ്റുകൾ എല്ലാവരും തന്നെ ജീവരക്ഷാർത്ഥം തങ്ങളുടേതായ എല്ലാം ഇട്ടെറിഞ്ഞ് കാശ്മീരിൽ നിന്ന് ദില്ലിയിലെ തെരുവുകളിലേക്ക് പലായനം ചെയ്യുകയും ചെയ്തു. കൊലക്കത്തിക്കും തോക്കിനും ബലാത്സംഗത്തിനും ഇരയായവർ ധാരാളം. ആർട്ടിക്കിൾ 370 എന്ന വാൾ തലയ്ക്ക് മുകളിൽ തൂങ്ങി നിൽക്കുന്നത് കൊണ്ട് അന്നത്തെ ഇന്ത്യയിലെ സർക്കാരും അക്കാര്യത്തിൽ കൂടുതലായി ഒന്നും ചെയ്യാനില്ലാത്ത വിധത്തിൽ മൗനം പാലിച്ചു. പണ്ഡിറ്റുകൾക്ക് കാശ്മീരിലേക്ക് തിരിച്ചു പോകാൻ കഴിഞ്ഞില്ല. അവർ 30 വർഷത്തിലധികം ദില്ലിയിലെ തെരുവുകളിൽ അഭയാർത്ഥികളായി കഴിഞ്ഞുകൂടി. ഈ വക അക്രമങ്ങൾക്കൊക്കെ ഇരയാകേണ്ടി വന്നിട്ടും ആ പണ്ഡിറ്റുകൾ ആരും സ്വയം പൊട്ടിത്തെറിക്കുന്ന തീവ്രവാദികളായതുമില്ല. സത്യത്തിൽ കാശ്മീരിൽ നടന്നത് ഒരു കലാപമായിരുന്നില്ല. രണ്ട് കൂട്ടർ ഒരുപോലെ ആക്രമണം നടത്തുമ്പോഴാണല്ലോ അതൊരു കലാപമാകുന്നത്. കാശ്മീരിൽ നടന്നത് 1921 മലബാറിൽ നടന്നതുപോലുള്ള വംശഹത്യ ശ്രമമായിരുന്നു. ഗുജറാത്ത് കലാപം വലിയ ആഘോഷമായി കൊണ്ടാടിയ ആരും തന്നെ കാശ്മീരിലെ പണ്ഡിറ്റുകൾക്കുണ്ടായ ദുര്യോഗത്തെക്കുറിച്ച് ഒരു വാക്കുപോലും മിണ്ടുന്നത് നാളിന്ന് വരെ ഞാൻ കണ്ടിട്ടില്ല. പലസ്തീനിലെ സഹോദരന്മാർക്ക് വേണ്ടി കരയുന്നവർക്ക് ഒരിക്കലും കാശ്മീരിലെ ആ സഹോദരികളെ കാണാൻ കാഴ്ചയുണ്ടായിരുന്നില്ല. അങ്ങനെ ഏതെങ്കിലും ഒരു മതേതരനോ ഇടതുപക്ഷനോ മനുഷ്യാവകാശനോ പണ്ഡിറ്റുകൾക്ക് വേണ്ടി സംസാരിച്ചതിന്റെ തെളിവ് ഇവിടെ ഹാജരാക്കാൻ വെല്ലുവിളിച്ചാൽ മേൽപ്പടിയാന്മാർ അറിയാത്തതുപോലെ പോകുകയേ ഉള്ളൂ. കാശ്മീരിലെ ആർട്ടിക്കിൾ 370 എടുത്തു കളയും എന്ന് 90s ബോംബെയിലുള്ള എൻ്റെ ആ ബന്ധു പറയുമ്പോൾ ഞാൻ അതിൽ ഒട്ടും പ്രതീക്ഷ വച്ചിരുന്നില്ല. ഒരിക്കൽ നടക്കാത്ത ഒരു സ്വപ്നമായി അത് അവശേഷിക്കും. കാലക്രമേണ കാശ്മീർ ഇന്ത്യയിൽ നിന്ന് വിട്ടുപോകുമെന്നും ഞാൻ കരുതിയിരുന്നു. എന്നാൽ ചിലരുടെ വാക്കുകൾക്ക് വജ്രത്തേക്കാൾ കാഠിന്യമുണ്ട്. അത് തിരിച്ചറിയാൻ അല്പം വൈകിയെന്നേ ഉള്ളൂ. ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി പാർലമെന്റിൽ പറഞ്ഞ ആ വാക്കുകളിൽ രാജ്യസ്നേഹികളായ എല്ലാവർക്കും പ്രതീക്ഷ വയ്ക്കുമെന്ന് ഞാൻ കരുതുന്നു. അടുത്ത 10 വർഷങ്ങൾക്കുള്ളിൽ ഏതെങ്കിലും ഒരു 1 ആഗസ്റ്റ് പാക് അധിനിവേശ കശ്മീർ ഇന്ത്യയുടെ ഭാഗമാകുമെന്ന് ഞാൻ പ്രതീക്ഷയോടെ വിശ്വസിക്കുന്നു. ഇച്ഛാശക്തിയുള്ള ഒരു ഭരണകൂടത്തിന് സാധ്യമല്ലാത്തതായി ഒന്നുമില്ല. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. തത്വമയി ടിവിയുടെ പുതിയ ഒരു വാർത്താ പ്രക്ഷേപണ പരിപാടിയായിട്ടുള്ള ഹോട്ട്ലൈൻ ആരംഭിക്കുന്നതായിട്ട് അറിഞ്ഞു വളരെ സന്തോഷമുണ്ട്. കാരണം ഇന്നേക്ക് 1 ദശാബ്ദങ്ങൾക്ക് മുമ്പ് ശ്രീ രാജേഷ് പിള്ള നേതൃത്വം നൽകിയ ഹോട്ട്ലൈൻ പരിപാടിയിൽ സ്ഥിരമായി പങ്കെടുക്കാൻ ഭാഗ്യം ലഭിച്ചിട്ടുള്ളൊരു പൊതുപ്രവർത്തകനാണ്. അത് പ്രേക്ഷകരുമായിട്ട് ഏറ്റവും ചൂടുള്ള ഏറ്റവും വർത്തമാനകാല പ്രസക്തി ഉണ്ടായിരുന്ന വിഷയങ്ങൾ പ്രേക്ഷകരുമായിട്ട് നേരിട്ട് സംവദിക്കാൻ പറ്റുന്ന ഒരപൂർവ വേദിയായിരുന്നു അന്നത്തെ ഹോട്ട്ലൈൻ. അതിൽ കേവലം ചർച്ചകളും അതോടൊപ്പം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആക്രമണങ്ങളും ആയിരുന്നില്ല. അതിലുപരി ഒരു വിഷയത്തെക്കുറിച്ച് മാത്രം 1 മണിക്കൂർ ചർച്ച ചെയ്യുക, ആ വിഷയത്തിൻ്റെ ആധികാരികതയിലേക്ക് പോവുക, ആ വിഷയവുമായി ബന്ധപ്പെട്ട ഉത്കണ്ഠകൾക്ക് പരിഹാരം കാണുക, അങ്ങനെയുള്ള മാതൃകാപരമായിട്ടുള്ള ഒരു ചർച്ചാവേദിയായിരുന്നു. ആ വേദി പുനരാവിഷ്കരിക്കുന്ന തത്വമയി ടിവിക്ക് 1000 അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്. അതിന് നേതൃത്വം നൽകുന്നത് ഈ കേരളത്തിലെ മാധ്യമരംഗത്ത് ഇങ്ങനെയുള്ള ഒരു സംവാദത്തിന്
നേതൃത്വം നൽകി അതിന് മാതൃക സൃഷ്ടിച്ച ശ്രീ രാജേഷ് പിള്ള ആണ് എന്നുള്ളത് ഏറെ സന്തോഷം നൽകുന്നു. ശ്രീ രാജേഷ് പിള്ളയ്ക്കും തത്വമയിക്കും ഈ ഹോട്ട്ലൈൻ വാർത്താ പ്രക്ഷേപണ സംവിധാനത്തിനും എല്ലാവിധമായിട്ടുള്ള ആശംസകളും ഭാവുകങ്ങളും നേരുന്നു. എല്ലാവിധമായ സഹായങ്ങളും വാഗ്ദാനം ചെയ്യുന്നു. നമസ്കാരം.